ഹായ്, നമസ്കാരം. ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ഒന്നുമില്ല കേട്ടോ. അതായത് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, ഞാൻ ക്യാമറയിലാണ് ഫോണിലാണ് വീഡിയോ എടുക്കൽ, ഏത് ഫോണാണ് യൂസ് ചെയ്യണം, അതുപോലെ സ്റ്റാറ്റസിലും വീഡിയോയിലൊക്കെ കണ്ടിട്ട് പുതിയ ഫോൺ എടുത്തത് ഏതാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിലവിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോൺ ഇപ്പോൾ 4 വർഷത്തോളമായിട്ട് ആ ഒരു ഫോണാണ് എൻ്റെ കയ്യിൽ. അത് സാംസങ്ങിലെ M51 ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ എടുത്തിട്ട് 4 വർഷം കഴിഞ്ഞ്, എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം June 21 എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു June 21 4 വർഷം കഴിഞ്ഞ്, ഇതുവരെ ഒരു കംപ്ലയിൻറ്റും ഇല്ല കേട്ടോ. പിന്നെ അന്നത് എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് 25,000 രൂപയാണ്. അപ്പോൾ അന്നത് വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒക്കെ നല്ല നല്ല ഫോണുകൾ കാണൽ തുടങ്ങിയപ്പം, പിന്നെ ഇതിനൊക്കെ പോകുമ്പോൾ അവരടുത്തൊക്കെ നല്ല ഫോൺ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ തല ചുറ്റി എറിയാൻ തോന്നിട്ടോ. ക്ലാരിറ്റി ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ സങ്കടം വരും, ദേഷ്യവും തോന്നിട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു ഫോൺ എടുക്കാൻ പൈസ റെഡിയായെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തോട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ റെഡിയാവാത്തോട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ്, അതായത് ഞാൻ സാംസങ്ങും വിവോ ഓപ്പോ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് സാംസങ്. അങ്ങനെ ചിലവർക്ക് ഐഫോണ് കാരണമായിരിക്കും, എനിക്ക് ഐഫോണിനോട് വലിയൊരു താല്പര്യമില്ല. എനിക്ക് സാംസങ് യൂസ് ചെയ്യുമ്പോഴാണ് മനസ്സിന് തൃപ്തി കിട്ടുള്ളൂ, അതാണ് ഇഷ്ടം. എന്താ വെച്ചാലും ഐഫോണിൽ ക്ലാരിറ്റി ഒക്കെ നല്ല ക്ലാരിറ്റി, നമ്മളെ ഒറിജിനാലിറ്റി ആയിരിക്കും കാണിക്കും. പക്ഷേങ്കിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാവൽ വ്ളോഗ് നമ്മൾ അതുപോലെ ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഐഫോൺ തന്നെയാണ് ബെറ്റർ. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേങ്കിൽ നമ്മളുടെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ സാംസങ് ആണ് കേട്ടോ നല്ലത്. അതായത് ഒരു ഫിനിഷിങ് മൊത്തത്തിൽ ഒരു ഭംഗി, ഒരു ചുർക്ക് എന്നൊക്കെ പറയില്ല, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൽ വീഡിയോ എടുത്താൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ ഐഫോണ് ക്ലാരിറ്റി ഒക്കെ, പക്ഷേ ക്ലാരിറ്റിയും ഭംഗിയും വ്യത്യാസമുണ്ട്. ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല മേക്കപ്പ് ചെയ്യണം, നല്ല പൊട്ടിട്ടാൽ മാത്രമേ ഭംഗിയിട്ടുള്ളൂ, അല്ലെങ്കിൽ റൂളക്കോല ആയിരിക്കും കേട്ടോ. സാംസങ്ങിൽ അങ്ങനെയല്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പരിചയപ്പെടുത്തുന്നത്, അവളുടെ കസിൻ്റെ ഷോപ്പിൽ ഒരു ഓഫർ പ്രൈസിലുണ്ട് ഫോണ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഫോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതായത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടാവുന്നിടത്തോളം പൈസ കരിച്ച് പെറുക്കി എന്തായാലും ഫോൺ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഫോൺ എടുത്ത് പണം പോയി പവർ വരട്ടെ എന്ന് പറഞ്ഞ പോലെ ഫോൺ എടുത്തിട്ടുള്ളൂ ഇനി ബാക്കി കാര്യം വിചാരിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് വ്ളോഗപ്പം എന്താ വീഡിയോ ഒക്കെ ചെയ്യുന്ന മാതിരി, അതൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോൺ അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് പ്രൊമോഷനൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. അന്നൊക്കെ ഞാനും നല്ല ഫോണില്ല, ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, ലൈവായിട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി വിടായിരുന്നു. ഇപ്പം എന്തായാലും നല്ല അടിപൊളി ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ വീഡിയോ എടുത്ത് തരാനും എഡിറ്റ് ചെയ്ത് തരാനൊക്കെ എൻ്റെ ഫ്രണ്ട് ജെസ്സി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്കൊരു ധൈര്യമുണ്ട്, അപ്പോൾ ഇപ്പോൾ പ്രൊമോഷനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെറ്റ് ഏതാണെന്ന് വെച്ചാലും സാംസങ്ങിലെ S24 Ultra കേട്ടോ. അതായത് ഞാൻ വിചാരിച്ചതിലും ആഗ്രഹിച്ചതിലും അപ്പുറത്തേക്കാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാലും ഞാൻ കുറച്ച് മുന്നേ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തത് ഐഫോണിലാണെങ്കിൽ 40 Pro Max, അതുപോലെ സാംസങ്ങിലാണെങ്കിൽ S23 Ultra ആണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞത്. പക്ഷേ അന്നേരം ഈ 24 Ultra അതുപോലെ 40 Pro Max എത്തിയിട്ടില്ല, കുറച്ച് മുന്നേ ആയിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഈ ഒരു സെറ്റ് എടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര അങ്ങോട്ട് അത്ര പോരാ, കൊടുത്ത പൈസക്കുള്ള അത്ര പോരാന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഒരു 1.5 മാസമായിട്ടുണ്ടാവും. അപ്പോൾ 124,000 രൂപ. ഞാൻ 2-3 ഷോപ്പിൽ അന്വേഷിച്ചിട്ടോ, പലയിടത്തും പല റേറ്റാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇതൊരു 115,000 കിട്ടും തോന്നുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്ത് 124,000 രൂപ, അതിൽ നിന്ന് കുറച്ച് കമ്മിയായിട്ട് നല്ലൊരു ഓഫറിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഇത് 1.5 മാസത്തോളമായി എന്ന് പറഞ്ഞില്ല. ഞാനിത് പൊട്ടന് പൂമാല കിട്ടിയ പോലെ എനിക്കിതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാത്തോട്ടായിരിക്കാം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ എന്നെനിക്കറിയില്ല. ഞാൻ വിചാരിച്ച അത്ര ഒരു ഇതെനിക്ക് കിട്ടിയില്ല. എന്തായാലും ഇൻഷാല്ലാ ഇനി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ അഭിപ്രായം പറയേണ്ട. പിന്നെ എന്ത് സാധനം കിട്ടിയാലും ഇപ്പോൾ ഫോണെന്നല്ല, എന്തൊരു ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും അലമാറയിൽ ഇങ്ങനെ എടുത്ത് വെക്കും. അലമാറയിലിരുന്ന് നശിച്ച് പോകുന്നല്ലാണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് അത് കേടുവരുന്ന പരിപാടിയില്ല. അത് കേടുവരുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ തോന്നില്ല. നല്ല പുതിയ സാധനങ്ങൾ കിട്ടി അങ്ങനെ അലമാറയിൽ എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ എനിക്കെപ്പോഴും. പിന്നെ ഇപ്പോൾ എന്തിനു പറയണേ, ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് അതായത് സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് കേൾക്കാണ്ട് എനിക്ക് ഹെഡ്സെറ്റ് വെച്ചാൽ മതി. പക്ഷേ ഹെഡ്സെറ്റ് വെച്ചാൽ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ദേഷ്യമാണ്, കാരണം ചെവി കേൾക്കാത്ത പോലെ ഒരു ശ്വാസം കിട്ടാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നും. ഹെഡ്സെറ്റ് വെച്ചാലും അതുപോലെ മാസ്ക് ഇട്ടാലും ഹെൽമെറ്റ് ഇട്ടാൽ ഷോള് ചുറ്റി കിട്ടിയാലും ഒക്കെ എനിക്ക് അങ്ങനത്തെ തുയരക്കേടാണ് കേട്ടോ. അതുകൊണ്ട് ഹെഡ്സെറ്റ് ഒക്കെ ഇപ്പം ഈ ഒരു ഹെഡ്സെറ്റുകൾ അതായത് ഞാൻ പറഞ്ഞില്ല എന്ത് കിട്ടിയാലും എടുത്ത് വെക്കും, ഉപയോഗിക്കണ പരിപാടിയില്ല. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇത് ഇതുവരെ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ അതുപോലെ ഈ ഒരു ഹെഡ്സെറ്റ് ഇതെനിക്ക് ഇത് നല്ലൊരു ഹെഡ്സെറ്റാണ്. ഇതെനിക്ക് ഇമേജിൽ നിന്ന് വീഡിയോ എടുത്ത സമയത്ത് അവർ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട്,
ഇതൊന്നും എനിക്ക് ചാർജ് ചെയ്യണം എന്നറിഞ്ഞിരുന്നില്ല കേട്ടോ. തനി പൊട്ടത്തെയാണ് എനിക്ക് ചാർജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താ സംസാരിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ചാർജ് ഇല്ലാത്തോട്ടാണ് പിന്നെ നാത്തൂന് വന്നപ്പോഴാണ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇത് വെച്ച് എനിക്ക് തൂര കടന്ന് വെച്ചത് ഇങ്ങനെ ചാടിപ്പോരുമെന്നൊരു തോന്നലാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഈ ഒരു സംഭവം ഇത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു സംഭവം കേട്ടോ. ഇതെനിക്കേ ഞാൻ പറഞ്ഞില്ലേ എന്ത് കിട്ടിയാലും ഞാൻ ഉപയോഗിക്കുന്ന പരിപാടിയില്ല. ഇതെനിക്ക് കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടോ. അന്നതുപോലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ അൽമാരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യണമെന്നും എനിക്കറിയില്ല, അത് ഉപയോഗിക്കേണ്ട രീതിയൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ സോനുകുട്ടി ഇത് ചാർജ്, എൻ്റെ ഫ്രണ്ട് ജാസിയാണ് കേട്ടോ പറഞ്ഞത്. അവളിങ്ങനെ വിളിക്കുമ്പോൾ എടുപ്പട്ടത്തി നമ്മുടെ വർക്ക് കിച്ചണിലെ ജോലികളും നടക്കും, നമുക്ക് കോൾ ചെയ്യുകയും ചെയ്യുക, ഹെഡ്സെറ്റ് വെക്ക്, അത് ചാർജ് ചെയ്യുക, അത് കണക്റ്റ് ആക്ക്, നല്ല സുഖമാണ്. ഇതിങ്ങനെ തൊള്ളിട്ട് കഴിഞ്ഞാൽ നമുക്കും നല്ല സുഖമാണ്. അതായത് ഇത് ഒറ്റൊന്ന് വെച്ചാലും മതി. എനിക്ക് രണ്ടും കൂടെ വെക്കുമ്പോഴാണ് കേട്ടോ ഒരു തൊഴിലേക്കോട് വിശ്വാസം കിട്ടാത്ത പോലെ. ഒന്നാകുമ്പോൾ കുഴപ്പമില്ല, ഞാൻ അതുപോലെ തന്നെ ഇത് ചാടിയാലും കഴുത്തു നിന്ന് പോരുമല്ലോ, ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് ഇവിടെ കാന്തം ഇങ്ങനെ ടച്ച് ചെയ്യും കേട്ടോ, അതുകൊണ്ട് പിന്നെ ഇത് എങ്ങോട്ടും ചാടിപ്പോകില്ല, അതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. അപ്പോഴാണ് ഇത് ചാർജ് ചെയ്യണമെന്നും ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇത് കയ്യിൽ നിന്ന് വെക്കലില്ല. പിന്നെ അതേപോലെ തന്നെ ഞാനൊക്കെ കോൾ ചെയ്യുന്നത്, അതായത് ഒരു 5-6 ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ, അവർ ഡെയിലി, അതുപോലെ എൻ്റെ ഉമ്മാക്ക് വിളിച്ചാലും മിനിക്കാക്കോനെ വിളിച്ചാലും അങ്ങനെ അവരൊക്കെ ഡെയിലി ഞങ്ങൾ ഡെയിലി കോണ്ടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്, അവരിങ്ങോട്ടാണെങ്കിലും ഞാനും അങ്ങോട്ടാണെങ്കിലും പറയുള്ളത് അതൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വെക്കുള്ളൂ. അപ്പം ഫ്രണ്ട്സുകൾ അവരൊക്കെ വിളിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഡെയിലി ഒരു മണിക്കൂറും എത്രയും മിനിറ്റും ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവും കേട്ടോ ഫോൺ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ 1% ആയി കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആവും, അപ്പോഴേ വെക്കുള്ളൂ, അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് കയ്യിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വേദന എടുക്കുന്നു, അങ്ങനെ വേദന. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ വെച്ചും കൂടി ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ വേദന എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. ഇത് വെച്ച് നോക്കട്ടെ എന്ന്, എന്തായാലും കൈ പിടിക്കണ്ടല്ലോ ഫോൺ. അതാകുമ്പോൾ നല്ല സുഖമാണ് ഫോൺ, നമുക്ക് കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചാലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചും കൊണ്ട് സംസാരിക്കാൻ നല്ല സുഖം. അല്ല ഇതെല്ലാവർക്കും അറിയണ്ടാവും കേട്ടോ, ഞാനിത് അറിയില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കിത് ഇഷ്ടമായി, അപ്പോൾ ഒന്ന് പറഞ്ഞോന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ആക്കേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ. പിന്നെ അതുപോലെ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും ഷബീബ മുനീർ എൻ്റെ ID, അതിലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.